Guys, welcome to Crypto Sand. Crypto Sand, puthiya video like ellavarkku swagatham. Happy issues kunu, cool aayittu enne irikka. Keep calm. Nammude market ennu parayunnathu ippo nammude expect cheythu pole nammude innale mention cheytha oru vishayam undayirunnu. മാർക്കറ്റ് എന്ന് പറയുന്നത് 44 to 47 റേഞ്ച് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് ഒരു ഓറഞ്ച് ഏരിയയാണ്. അവിടെ ഒരു ബയ്യിങ് സോണാണ്, മാക്സിമം ബയ്യിങ് നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റാണ്. ഇന്നലെ ഒരു ഫ്ലാഷ് ക്രാഷിൽ ഏകദേശം 43 അല്ലെങ്കിൽ ഒരു 40 റേഞ്ചിൽ ചില എക്സ്ചേഞ്ചുകൾ ബിലോ 43 പോയപ്പോൾ പോലും പെട്ടെന്ന് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നതും ഇവിടെ കീപ്പ് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് സൈനാണ്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ക്രാഷിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പലരും സെല്ലൗട്ട്, വലിയ വലിയ ഹോൾഡേഴ്സ്, ഇപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത പോലെ തന്നെ വലിയ വലിയ ഹോൾഡേഴ്സ് സെല്ല് ചെയ്തിനോ അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 12 മാസത്തിൻ്റെ എബോവ് ഹോൾഡ് ചെയ്യുന്നവരൊക്കെ സെല്ല് ചെയ്തിനോ, അവരൊന്നും സെല്ല് ചെയ്തിട്ടില്ല. ഓക്കെ, അതൊരു വലിയൊരു സംഭവമാണ്. അത് ഇന്നലെ ആ ഒരു ചാർട്ട് അനലൈസ് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അവരൊന്നും സെല്ല് ചെയ്തില്ല. ശരിക്കും ഇന്നലെ എന്താണ് ശരിക്കും നമ്മൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി ഈ ഒരു ഫ്ലാഷ് ക്രാഷിൽ ബിറ്റ്കോയിൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഇല്ല. ബട്ട് അവിടെ ലിക്വിഡിഫിക്കേഷൻ ഉണ്ടായപ്പോൾ, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലിക്വിഡിഫിക്കേഷൻ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സമയം മുതലെടുക്കുകയും വെയിൽസ് മുതലെടുക്കുകയും ഒരു നല്ലൊരു എമൗണ്ട് ആ ഒരു മാനിപ്പുലേഷൻ നടത്തുകയും അതിൻ്റെ ഇടയിൽ തന്നെ കോയിൻ ബേസിൻ്റെ സെക്കിൻ്റെ ന്യൂസ് വരുന്നത് കൂടുതൽ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടി. അത്രയും ഗ്രീഡിലിരുന്ന് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഫിയർ ഇൻഡെക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിക്ക് അവർക്ക് സാധിച്ചു. ആ ഒരു ഏരിയയാണ് അത് നേരെ വന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് സെപ്റ്റംബറിൽ ഇങ്ങനെ ഒരു കറക്ഷൻസ്, നമ്മളത് ഫസ്റ്റ് സെപ്റ്റംബറിൽ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ കുറച്ചൊരു 5 വീഡിയോ താഴെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെപ്റ്റംബർ ഏരിയയിൽ ഡൗൺ മന്ത് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ 10 വർഷം സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന അതിൽ 10 വർഷത്തിൽ തന്നെ 8 വർഷവും, 10 പറയുന്നുണ്ടോ 8-9 എന്നറിയില്ല, അതിൽ 2 വർഷം ഒഴികെ ബാക്കി എല്ലാം ഒന്നും ഒരു റെഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇത്ര 1% ഡിപ്പ് BTC ഉണ്ടായിട്ടുണ്ടെന്നും അത് ഒക്ടോബർ നവംബറിലേക്കുള്ള ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവിൻ്റെ ഒരു സൂചനകളാണെന്ന് ഞാൻ മെൻഷൻ ആക്കിയിരുന്നു. സ്റ്റിൽ BTC 44 or 46K റേഞ്ചിൽ ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 47K ആ റേഞ്ചിൽ 46 റേഞ്ചിൽ കീപ്പ് ചെയ്യുന്നത് BTC സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്കതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഇന്നലെ എന്ന് പറയുന്നത് ബയ്യിങ് ദ ഡിപ്പ് 3rd largest ബിറ്റ്കോയിൻ വാല ജസ്റ്റ് ബോട്ട് 23 million വേർത്ത് ഓഫ് BTC. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സമയങ്ങളിലും ബയ്യിങ് ഹ്യൂജ് നടക്കുന്നുണ്ട്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ബിറ്റ്കോയിൻ വെയിൽ സീംസ് ടു ഹാവ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് ലേറ്റസ്റ്റ് ക്രിപ്റ്റോ മാർക്കറ്റ് ടർമോയിൽ ബൈ ബയ്യിങ് ദ ഡിപ്പ്. അവരൊക്കെ ഇതൊക്കെ ആരെ കൈമെന്നാണ് കിട്ടുന്നത്? പേപ്പർ ഹാൻഡ്സിൻ്റെ കൈമെന്ന്. നമ്മൾ പാനിക്കായിട്ട് സെല്ല് ചെയ്ത് ഒഴിവാക്കുന്ന പേപ്പർ ഹാൻഡ്സിൻ്റെ കൈമെന്നാണ് ഇവരെ പോലുള്ള ടീംസിനൊക്കെ കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത്തീരിയം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഞാൻ മെൻഷനാക്കിയോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഏത് ഘട്ടത്തിലെത്തുമ്പോൾ ഫസ്റ്റ് ആൾട്ട് കോയിന് പെട്ടെന്ന് റിക്കവേർഡ് ആവുക, അതായത് ബിറ്റ്കോയിൻ ഡിപ്പായാലും പെട്ടെന്ന് നമുക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ഈ ആൾട്ട് കോയിന് വേറെ ഒന്നും അല്ല, ഈ ഒരു കോയിൻ വേറെ ഏത് കോയിനും റിക്കവേർഡ് ആയിട്ടില്ലെങ്കിൽ ഇത്തീരിയും പെട്ടെന്ന് തന്നെ റിക്കവേർഡ് ആവും എന്നുള്ള ഒരു തോട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ഇപ്പോൾ ബിറ്റ്കോയിൻ കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് തോട്ട് വരേണ്ട ഒരു കോയിൻ എന്ന് പറയുന്നത് ഇത്തീരം തന്നെയല്ലോ. മാർക്കറ്റ് ക്യാപ് 1 day ഇത്തീരത്തെ വരെ അല്ല ബിറ്റ്കോയിനെ വരെ സർപ്രൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറികടക്കാൻ പോകുന്ന ഒരു കോയിൻ എന്ന നിലയിലും ഇത്തീരി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു 1300 റേഞ്ച് എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് റേഞ്ച് കീപ്പ് ചെയ്തിരുന്നു. അവിടുന്ന് ഒരു വീണ്ടും ആ ഒരു തിരിച്ചു വരവിൻ്റെ ബാധ ഒരു 3500 റേഞ്ചിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ നാൾ 3300 റേഞ്ചിൽ നിന്നിരുന്നു. ബട്ട് അവിടുന്ന് ഏകദേശം വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു 4000 റേഞ്ചിലേക്ക് പോയത്. ഈ ഫ്ലാഷ് ക്രാഷിന് ശേഷം അത് വീണ്ടും അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ആ പഴയ രീതിയിലേക്കുള്ള മൂവ്മെൻറ്റ് ചലനം നടത്താൻ പെട്ടെന്ന് തന്നെ ശ്രമിക്കുന്നുണ്ട്. നല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലാഷ് ക്രാഷിലൂടെ ശരിക്കും സംഭവിച്ചത് എത്ര പേർക്കാണ് ബയ്യിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, എത്രയോ പേർക്ക് ശരിക്കും വൺ ഗുണമാണ്. ഇടയ്ക്കൊക്കെ ഒരു ഡിപ്പിങ്ങത്തെ ഒരു സാധനമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ
ഒരുപാട് പേർക്ക് നല്ല എമൗണ്ട് ഓഫ് ബയ്യിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാണ് നൽകുന്നത്. കാർഡാനോ 2.5 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ശരിക്കും കുറേ ആൾക്കാർക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് പറ ഫഡ് ഉണ്ടെങ്കിൽ പോലും കാർഡാനോ തന്നെയാണ് കേട്ടോ. അതിനെതിരെ ഒരു നല്ല എമൗണ്ട് ഓഫ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിനെതിരെ ബാക്കിയിലെ ടീംസ് നല്ല രീതിയിൽ ഫഡ് ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിൽ പോലും 12-ാം തീയതി സ്മാർട്ട് കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാർഡാനോ എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്കാണ്. പിന്നെ അതിന് 22 നമുക്കൊന്ന് 25 സബ്മിറ്റ് ഉണ്ട് ഒരു സംഭവങ്ങൾ. പിന്നെ അത് ഓരോ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു തലത്തിലേക്ക് എത്തി. എന്നിട്ട് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ബേസ്ഡിൽ അതിൽ പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫഡ് ക്രിയേറ്റ് ചെയ്തത്. അതിൽ ചാൾസ് ഹോക്കിൻസൺ എന്ത് വരുന്നുണ്ട്, കോൺഫിഡൻറ്റോടെ പറയുന്നുണ്ട് ഇതിലൊരു പ്രശ്നം ഉണ്ടാവില്ല, 12-ാം തീയതി സ്റ്റിൽ ഓൺ ആയിരിക്കുമെന്ന് വരുന്നു. ഈ ഒരു കാര്യം 12-ാം തീയതി സ്റ്റിൽ ഓൺ ആവോ ഇല്ലയോ എന്നുള്ള ഇതിലാണ് ശരിക്കും കാണാനും സംബന്ധിച്ചിടത്തോളം ആ മൂവ്മെൻറ്റിൽ ഒരു സ്റ്റക്ക് ഉള്ളത്. അവിടെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് കാർഡാനോക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വിധത്തിലും ഈ ഒരു ഫണ്ടിൻ്റെ പ്രശ്നത്തിലാണ്, മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2.20 റേഞ്ചിലേക്കൊന്നും അതിൻ്റെ ഡൗണിങ് ഒരിക്കൽ കറൻ്റ് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പം ഇന്നലത്തെ ഫ്ലാഷ് ക്രാഷ് പോലും പെട്ടെന്ന് തന്നെ 2.2 മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ സൊളാനോ. ഇപ്പം സൊളാനോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഈ ഒരു വിഷയം നിങ്ങൾ ഡെയിലി കേൾക്കുന്നവർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. വേറൊരു വിഷയം, ഇന്നലെ ഞാനൊരു ഒരു 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 സുഹൃത്തിൻ്റെ കമൻറ്റ് കേട്ടു. ഞാൻ പോയി, അദ്ദേഹം കുറച്ച് റാഷായിരുന്നു, എന്താണെന്നറിയില്ല, ക്രിപ്റ്റോ ഫ്ലാഷ് ക്രാഷിൽ നല്ല രീതിയിൽ ഡൗണായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയും ഞാൻ പറയുമ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ, മിന്നാന്ന് പറഞ്ഞില്ലേ എന്ന രീതിയിൽ. ബട്ട് ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതിലാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ക്യാപ്പ് അണ്ടർ വാല്യൂഡാണ് സൊളാനോ. അത് പറയുന്ന സമയത്ത് സൊളാനോ പോൾക്ക ഡോട്ടിൻ്റെ ബാക്കിലായിരുന്നു. ഇന്ന് സൊളാനോ അതിനുശേഷം പോൾക്ക ഡോട്ടിനെ മറികടന്നു, ഡോജ് കോയിനെ മറികടന്നു, ഇന്ന് XRP-നെ മറികടന്നിട്ടുണ്ട്. അതായത് സൊളാനോ എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഡെയിലി വ്യൂ ചെയ്യുന്നവർ ഇത് കേട്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ഇടയ്ക്ക് വന്ന് തല കാണിച്ച് പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. ബട്ട് അന്ന് പ്രത്യേകം മെൻഷനാക്കിയിരുന്നു എന്ത്, സൊളാനോ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ് ബേസ്ഡ് അണ്ടർ വാല്യൂഡ് ആണ്. അന്ന് അതേസമയത്ത് $80 മറ്റും ആയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ക്യാപ്പ് മറികടക്കുന്നതനുസരിച്ച് അത് $200 എത്തും, അതിൻ്റെ അപ്പുറവും നമുക്ക് പോവാം. ഇപ്പം ഇന്നലെ എന്ത് സംഭവിച്ചു, XRP-നെയും കൂടി സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുമ്പിലുള്ളത് 68 ബില്യണുള്ള ടെതറും 70 ബില്യണുള്ള ബിനാൻസും 79 ബില്യണുള്ള കാർഡാനോയും 411 ബില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഇത്തീരിയും പിന്നെ 800 ബിറ്റ്കോയിനാണ്. എന്നിട്ട് ഇപ്പോൾ അതിനെ അടുത്തതില്ലെന്ന് പറയുന്നത് വെറും 12 ബില്യൺ മുകളിലുള്ള ടെതറിനെ മറികടന്ന് ഇതിങ്ങനെ കുതിപ്പ് കൂടുന്നുകൊണ്ടിരുന്ന ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ഉറപ്പാണ് സൊളാനോ എന്ന് പറയുന്നത് XRP-നെയും കൂടി സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മറികടന്നിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മളൊരു കോൺഫിഡൻറ്റ് വേപ്പ് ഇന്നലെ ഈ ഒരു ഡിപ്പ് കിട്ടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 150-ൻ്റെ അടിയിൽ അല്ലെങ്കിൽ 150 റേഞ്ചിൽ സൊളാനോക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എത്ര പേർക്ക് കിട്ടി, അതാണ് ക്രിപ്റ്റോ മാർക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് നമ്മളൊരു ടൈം ഓഫ് ഗ്രീഡിനെസ്സും അല്ലെങ്കിൽ ഈ ഇംപേഷ്യൻസും മാറ്റിവെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചാൽ നിങ്ങളോട് പറയുന്നൊരു വിഷയമായിരുന്നു. നിങ്ങൾ ഒരു പോയിന്റ് നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ സൊളാനോ ആയാലും ഏത് കോയിനായാലും നിങ്ങൾക്കൊരു പോയിന്റ് മിസ് ഔട്ട് ചെയ്താൽ വൺ ഡേ നിങ്ങളടുത്തേക്ക് നിങ്ങൾ ആ പോയിന്റ് തിരിച്ചു വരും. അതാണ് ക്രിപ്റ്റോ മാർക്കറ്റ്. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു റെഡ് ഡേ ക്രിപ്റ്റോ മാർക്കറ്റിൽ സാധാരണയാണ്. ഇപ്പോൾ ഈ കുറേ ദിവസം ഗ്രീൻ ഡേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോർമലി നമ്മൾ വെറീഡ് ആവണം. ഒരു റെഡ് ഡേ, അതാണ് ഞാൻ അന്നത്തെ ഹെഡിങ് തന്നെ കൊടുത്തത്, കണ്ടിന്യൂസ് ഗ്രീൻ ഡേ ഒരു റെഡ് ഡേ എക്സ്പെക്ട് ചെയ്ത് അന്ന് അത്തെ ഹെഡിങ് കൊടുക്കാൻ. കാരണം അതിന് മുമ്പത്തെ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീനേ മാത്രമേ ഉള്ളൂ. അത്രയും ഗ്രീഡ് എന്ന് പറയുന്ന സാധനം 80 റേഞ്ചിലേക്ക് വരുമ്പോൾ അത്രയും ഇത് വെയിൽസിനായാലും മറ്റ് ടീംസിനൊക്കെ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കളിക്കാൻ പറ്റിയ ടൈമായിരിക്കും. പേപ്പർ ഹാൻഡ്സിൻ്റെ ഗെയിം എന്ന് കുറേ കോയിൻസ് എടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. XRP എന്ന് പറയുന്നത് സൊളാനോ സർപ്രൈസ് ചെയ്ത അല്ലെങ്കിൽ മറികടന്നതിന് പോലും XRP-ൻ്റെ ആ ഒരു ലോസ് ഔട്ടിനൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതും വേറെ ലെവലിലേക്ക് എത്തും. ഡോജ് കോയിൻ ലിറ്റിൽ ബിറ്റ് ഇൻക്രീസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 2.7 അല്ലെങ്കിൽ 2.8 ആ ഒരു റേഞ്ചായിരുന്നു. ആ ഫേവറേറ്റ് സ്പോട്ടിലേക്കുള്ള യാത്രയായിരിക്കും. പോൾക്കഡോട്ടും ലിറ്റിൽ ബിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്.
ചെയിൻ ലിങ്കും ആ ഒരു റേഞ്ച് തന്നെയാണ് കളിക്കുന്നത്. അത് വീണ്ടും അതിൻ്റെ ഒരു ബാക്ക് ടു ബി ഡി സി വീണ്ടും ഒരു പുഷ് തുടങ്ങുമ്പോൾ അത് വീണ്ടും ബാക്ക് ടു ആക്ഷൻ ആവും. ചെയിൻ ലിങ്ക് പോലത്തെയുള്ള കോയിൻ അല്ലെങ്കിൽ ഡോട്ട് പോലുള്ള കോയിൻസ് ഒക്കെ ആ ഒരു റേഞ്ചിൽ ക്യാച്ച് ചെയ്യാൻ 20s അതായത് 20 റേഞ്ചിൽ മിഡ് 20 റേഞ്ചിൽ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ബെസ്റ്റ് ടൈം തന്നെയാണ്. ലിറ്റ് കോയിൻ വീണ്ടും 200 ആ ഒരു 190-225 റേഞ്ചാണ് അതിൻ്റെ ഒരു ബെറ്റർ റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 190 ചെല്ലം വരുന്നുണ്ട്. തേരയും അൽഗ്രൗണ്ടും അതിൻ്റെ സപ്പോർട്ട്, അൽഗ്രൗണ്ടിൻ്റെ ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസും ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 70% നല്ലൊരു ഗ്രോത്ത് സംഭവിച്ച ഒരു കോയിനാണ്. ICP 70s തിരിച്ച് വീണ്ടും വരുന്നുണ്ട്. പോളിഗൺ ആ ഒരു ക്രാഷിൻ്റെ ഇടയിൽ വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ ഒരു ഇത്. ഓക്കെ, എല്ലും അതേ റേഞ്ച് പോകുമ്പം സ്റ്റെല്ലാർ ആയാലും വി ചെയിൻ ആയാലും BTC പെട്ടെന്ന് തന്നെ റിക്കവേർഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വി ചെയിനും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റിക്കവേർഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം മെൻഷനാക്കുന്നുണ്ട്. ട്രോൺ ഗ്രോത്ത് വരുന്നുണ്ട്. EOS വീണ്ടും $5 വരും, അത് ഉറപ്പാണ്, അത് നോട്ട് ചെയ്ത് വെച്ചോ. പാൻകേക്ക് നല്ല രീതിയിൽ ബേണിങ് നടക്കുന്നുണ്ട്. ഞാൻ പണ്ടേ വിഷയം പറയുന്നതാണ്, പാൻകേക്ക് എന്ന് പറയുന്നത് ബേണിങ് എന്ന് പറയുന്നത് അത്രയും ബേണി നടക്കുന്നൊരു കോയിനാണ്. അതിനാണ് പുഷ് കോയിനെ കുറിച്ച് ഒരുപാട് പേര് മെൻഷനാക്കുന്നുണ്ട്. പുഷ് കോയിൻ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു വാസിർക്സ് CEO വൺ ഓഫ് ദം അതിൻ്റെ അതിൻ്റെ ഒരു മെയിനായിട്ട് പാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഇന്ത്യൻ കോയിൻ അത്യാവശ്യം ഭാവിയിൽ ഫെർദർ മൂവ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യൻ ബിഗ് നെയിംസ് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കോയിനാണ് തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഹോബിയിലൊക്കെ അത് അതിൻ്റെ പ്രത്യേക കാര്യങ്ങൾ ഈവൻ്റൊക്കെ ഇന്ത്യൻ കോയിൻ എന്ന നിലയിൽ കാണിക്കുന്നത് കാണാം. ഒരു നിങ്ങൾക്ക് പ്രത്യേകം കാണാം, അതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്ത്യൻ കോയിൻ എന്ന നിലയിലും ഒരു ഇന്ത്യയിൽ വരുന്ന ക്രിപ്റ്റോ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ക്രിപ്റ്റോവിൻ്റെ ഗുഡ് ന്യൂസുകളൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പുഷ് കോയിൻ ആയാലും പിന്നെ NFT കോയിൻ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ഹോബിയിലുള്ള ഈ NFT കോയിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് NFT കിട്ടി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വാസിർക്സിൽ എന്തായാലും ബിനാൻസിലോ NFT ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ NFTനെ കൊണ്ട് യൂസ്ഫുൾ ഇല്ലല്ലോ. അപ്പം ആ ഒരു ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പം അതിൻ്റെ റേറ്റും ചേഞ്ചസും ഉണ്ടാവാം. അന്നേരം നമുക്ക് യൂസ്ഫുൾ ആക്കാം. അന്നേരം റേറ്റ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ സെൽ ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഹോബിയിൽ നിന്ന് NFT ബൈ ചെയ്ത് ഒരു പാർട്ട് ചെറിയ റേറ്റിന് ബൈ ചെയ്തിട്ടിട്ട് ഈ ബിനാൻസ് വാസിർക്സ് ലിസ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ ഇന്നലെ ഷിബ് കണ്ടില്ലേ, ഷിബ് കോയിൻ ബേസ് പ്രോ ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ലിസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോത്ത് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചതാണ്. ആ ഒരു ഗ്രോത്ത് ക്യാച്ചപ്പ് ചെയ്യുക, സെൽ ഔട്ട് ചെയ്യുക, അതങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ചില കോയിൻസ് ഒരു എക്സ്ചേഞ്ചിൽ നല്ല റേറ്റും വേറൊരു എക്സ്ചേഞ്ച് റേറ്റ് കുറവാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന സെറ്റപ്പ് ആക്കുക. അതൊക്കെ നടക്കാവുന്നതാണ്, അതൊക്കെ ശ്രദ്ധിക്കുക. ഇതേ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോബി ടോക്കണും നല്ല നല്ല ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. 3% ഈ സമയത്ത് ഇൻക്രീസ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കോയിൻസുകളിലൊന്നാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ NFT പുഷൊക്കെ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ NFT ഒക്കെ ഹോബിയിൽ നിന്ന് നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം. ലിസ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനത്തെ ടോക്കൺസൊക്കെ ബൈ ചെയ്യുക, എന്നിട്ട് സെല്ല് ഔട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക. കൂളായിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും തകർന്നു പോവുക അല്ലെങ്കിൽ ഡിപ്പ് കാണുമ്പോൾ ടെൻഷൻ ആവുക. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. ഇപ്പോൾ സൊളാനെ സംബന്ധിച്ചിടത്ത് 150 റേഞ്ചിൽ ബൈ ചെയ്യാൻ കിട്ടിയിട്ട് ഇപ്പോൾ വീണ്ടും 190 വരുന്നു. ഈ ഒരു ഫ്ലാഷ് ക്രാഷ് ഇല്ലെങ്കിൽ ഒരിക്കലും 150 റേഞ്ചിലോ അല്ലെങ്കിൽ 150 റേഞ്ചിലോ നമുക്ക് സൊളാനെ ബൈ ചെയ്യാൻ പറ്റില്ല. ഓരോ ഡിപ്പും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നും ഈ ഒക്കെ വെയിൽസ് മാനിപ്പുലേറ്റ് അല്ലെങ്കിൽ പേപ്പർ ഹാൻഡ്സിൻ്റെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കൂളായിട്ട് തന്നെ ഇരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടെങ്കിൽ സോളാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വെറീഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഏരിയയിൽ ഒരു സോളാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 200 ചലിക്കണ്ട, 198 വീണ്ടും അത് കറക്ഷൻ 200 പൊട്ടിക്കാനുള്ള പരിപാടി തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടെങ്കിൽ 150 അല്ലെങ്കിൽ 191 അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലിമിറ്റ് ഇടാം. ബട്ട് ചില 200 ശേഷം അതിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ 200 പൊട്ടിക്കാനായിരിക്കും പടി. അതിനുശേഷം വീണ്ടും വീണ്ടുമുള്ള ഗ്രോത്ത് ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ.